എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷങ്ങള്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു 10-11 കിലോളം ഉള്ള ഒരു ബീഫിന്റെ കയ്യെന്ന് പലരും ചോദിച്ച് കയ്യാണ്. പണ്ട് ഒരു ആളുണ്ടാക്കിയപ്പോ ഫ്രണ്ടിലെ രണ്ട് കാലും നാല് കാലാണ്. ഫ്രണ്ടിലെ കാലിന്റെ ഒരു ഫുൾ പോർഷൻ ആണ് ഈ കാണുന്നത്. ബാക്കി കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങി, ബാക്കി പോർഷൻ ആണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഒന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഈ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ഈ ഫാറ്റ് ഇത്ര ആവശ്യമില്ല. വീട്ടിൽ കുക്ക് ചെയ്യുന്ന വെച്ചാലേ സ്ലോ കുക്കിംഗ് ഇല്ല ചെയ്യുന്നത്, അപ്പൊ പാർട്ടി പോയാൽ നടക്കത്തില്ല. അപ്പൊ നമ്മുടെ വീഡിയോകൾ വന്നുകൊണ്ടിരുന്നത് എല്ലാ വെള്ളിയാഴ്ചയിലാണ് വൈകിട്ട്. അപ്പൊ ഇപ്പൊ ഈ പുതിയ ന്യൂ ഇയർ വരികയാണല്ലോ, 2020 കഴിഞ്ഞു. അപ്പൊ ന്യൂ ഇയർ തൊട്ട് നമ്മൾ പ്ലാൻ മാറ്റിയാണ്. ന്യൂ ഇയർ തൊട്ട് അതിന് മുമ്പ് ഉണ്ടാവും. ഇനി എല്ലാ വെള്ളിയെന്നില്ല, കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചാനലിടുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പുതിയ ഒരു അപ്ഡേറ്റും ഉണ്ട്, അതിനെ പറ്റി ഒരു വീഡിയോ വലിയ വീഡിയോ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഇനി തൊട്ട് എല്ലാ വെള്ളിയെന്നില്ല, ഏത് ദിവസം വീഡിയോ റെഡി ആവും അന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. കുറച്ച് പാകം ഇതാണ് ഇങ്ങനെ ഞാന് കിടപ്പുണ്ട്, അതങ്ങ് മാറ്റാം വെട്ടിയിട്ടെ. ശരിയാകത്തില്ല. അപ്പൊ നമുക്ക് ഇതൊന്ന് വരയാം, എന്നിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ, കഴുകാം. അപ്പൊ നമ്മൾ 4 മണിക്കൂറാണ് ഇത് സ്ലോ കുക്ക് ചെയ്യുന്നത് ഗ്രില്ലിൽ കേട്ടോ. ഇനി ഇത് തിരിച്ചും വരയാണേ, സ്ക്വയർ കട്ടാണ്. വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളയാം, നിറന്ന് മസാല വെട്ടുമ്പോൾ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഇരിക്കത്തില്ല. അതാ അപ്പം നമ്മൾ മസാല തേക്കാനേ ആദ്യം ഇടുന്ന മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്ന കടുകിൻ്റെ സോസ് മസ്റ്റാർഡ്, പിന്നെ ഈ മഞ്ഞ കളർന്ന് വെച്ച ഇതിൻ്റെ അകത്ത് മഞ്ഞളും ചേരുന്നുണ്ട്. അപ്പോൾ കടുകും മഞ്ഞളോട് ചേർന്ന ഒരു പേസ്റ്റാണ്. വെളുത്തുള്ളി, ലെമൺ ഗ്രാസ് പൗഡർ, നമ്മുടെ കോലിഞ്ചിയൊക്കെ വേണ്ട നാട്ടി തറുടയ്ക്കുന്ന അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത് ചായയിലും ഇതിൻ്റെ പൗഡറും. അപ്പോൾ ഇത് മാർക്കറ്റിൽ കിട്ടും. ഇത് ഇതിൻ്റെ കുറച്ച് പൗഡർ ഇടുന്നുണ്ടേ, ലെമൺ ഗ്രാസ്, കോലിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുല്ല് എന്നൊക്കെ പറയാം. ഉപ്പ്, കുറച്ച് എണ്ണ, ഇത്രയായിട്ട് നമുക്കൊന്ന് ഇങ്ങോട്ട് മസാലയായിട്ട് കൂട്ടാം. ഇതിനകത്തോടെ നമുക്ക് ശകലം നാരങ്ങ കൂടെ കൊണ്ട് പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ മസാലയൊന്ന് അങ്ങോട്ട് വാരിപ്പാട്ടാം. ഇനി ഇത് ഗ്രില്ല് ചെയ്യുമ്പോൾ വേറെ കുറെ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. മസാല എന്ന് വെച്ചാൽ വേറൊരു ഇലകളൊക്കെ കുറച്ച് ചേർത്തുന്നുണ്ട്, അത് ഗ്രില്ല് ചെയ്യുമ്പോൾ ഇപ്പല്ല. ഈ ഇടയ്ക്കോട്ടൊക്കെ അതാ ഓരോ പീസ് അലുവ പീസ് പോലെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിൽ ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഈ സൈഡിൽ തേക്കാം. ഇത് വവ്വാല് പോലെ ആ 22 സൈഡിൽ ഇവിടെ ചെറുമൊക്കെ ആയിട്ട് ഇതെല്ലാം നല്ലപോലെ മസാല പറ്റിയിട്ടുണ്ട്. നമുക്കേ ഇതിനകത്ത് നിന്ന് മസാലയുടെ ഫ്ലേവർ പോകും. ഇനി തുറന്നിരുന്ന കാര്യം ആ സ്മെല്ല് പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറ്റുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മളിത് അടച്ചു വെക്കുക. അപ്പോൾ ഇതിവിടെ ഒരു വെളിയിലൊരു 2 മണിക്കൂർ കിട്ടാം. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നാളെയാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. കാര്യം ഇതിൻ്റെ മസാലയെല്ലാം കൂടി പിടിക്കാനേ, അതാ പ്ലാസ്റ്റിക്ക് വെച്ച് ഇതിൻ്റെ സ്മെല്ല് പോകാതിരിക്കാൻ. മസാലയുടെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനുള്ള ഏതാ. അപ്പോൾ നമുക്ക് എപ്പോൾ കാണാം? നാളെ കാണാം.
അപ്പൊ നമ്മള് ഇന്നലെ വെച്ചിരുന്ന സാധനം താഴെ ഫ്രിഡ്ജിൽ താഴെ വെച്ച് കേട്ടോ ഇന്ന് എടുത്തിരിക്കുകയാണ്. നമുക്ക് തുറന്നു നോക്കാം ഗ്രിൽ ചെയ്യാൻ വേണ്ടി. നല്ല ജ്യൂസൊക്കെ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ കുറച്ച് റോസ്മേരി ഇടുന്നുണ്ട്. അതെല്ലാം മീറ്റിലും മിക്കവാറും ഇടുന്ന ഇവിടെ ആ ഫ്ലേവർ വരാൻ. വെളുത്തുള്ളി ഇങ്ങനെ വാരി ചതച്ച് ഇങ്ങനെ അങ്ങോട്ട് ഇടും മണ്ടല്ലേ. ഈ ഉള്ളിയോടെ നമുക്കിങ്ങനെ വാരി മണ്ടയോട്ടം കിടാം. അപ്പോൾ ഇതിനകത്ത് ഈ ഫ്ലേവർ കിട്ടണം. അതിനായി വെളുത്തുള്ളി മേളി ഇടുന്നത് ഓൾറെഡി അതിനകത്തുകൊണ്ട് എക്സ്ട്രാ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി. അപ്പം നമുക്ക് നേരെ ഗ്രില്ലിലോട്ട് വെക്കാം. അവിടെ ഇരിക്കട്ടെ. ഇത് വെച്ചേക്കുന്നത് 300 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 4 മണിക്കൂറാണ് വെക്കുന്നത് ഇതിനകത്ത് കേട്ടോ. 4 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് നോക്കാം എത്തതായെന്ന്. ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യാം. 2 മണിക്കൂറായി. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത് ഈ ലെവലായിട്ടുണ്ട്. കൂടുതൽ അതിനകത്തൊന്ന് ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് വെളിയിലോട്ട് കണ്ടോ. ഇനി ആകണം ഉള്ളിലോട്ട് കുറച്ചുകൂടെ വെക്കാൻ വേവണം. 2 മണിക്കൂറേ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഏതാണ്ട് 4 മണിക്കൂറിനടുത്താവുന്നു. ഇനി ഒരു 10 മിനിറ്റൂടെ 12 മിനിറ്റൂടെ മതി. 4 മണിക്കൂറിനടുത്താവുന്നു. ഞാൻ 10 മണിക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ദേ എല്ലാം നല്ല ഗമ ഗമാന്നിരിക്കുന്നു. ഓ ഇതൊക്കെ വെന്ത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഓ അത് വെളുത്തുള്ളിയായിരുന്നു. ഓ ആ ഇപ്പം കിട്ടി. കറക്റ്റ് പരുവമായിട്ടുണ്ട്. കണ്ടാലും അറിയാമല്ലോ നമുക്ക് കറക്റ്റ് പരുവമായിട്ടുണ്ട്. അതിനകത്തുള്ള വെള്ളമെല്ലാം കൂടി നമ്മൾ ഇങ്ങോട്ട് മാറ്റി എന്നിട്ട് നമ്മളിത് മാറ്റി വെക്കും. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണേ എങ്ങനെ വേണേ കേട്ടോ. കറിയായിട്ടോ അല്ലെങ്കിൽ സോസായിട്ടൊക്കെ ഉണ്ടാക്കാം. ഇപ്പം നമുക്കത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ തൽക്കാലം കൊണ്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് കുറച്ച് പരിപാടിയുണ്ട്. അത് ബാർബിക്യൂ സോസ് നമ്മൾ സാധാരണ ഇടാറുണ്ടല്ലോ. അപ്പോൾ ചില സോസ് നമുക്ക് ചില ഒന്ന് എല്ലായിടത്തും ഒന്ന് പെട്ടാം. ഈ സോസ് കൂടെ ഇട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ഗ്രീറ്റ് ചെയ്യാം. നമുക്ക് അപ്പോഴത്തെ എല്ലാം കറക്റ്റായിട്ട് വരും. രണ്ട് സൈഡ് ഇതുപോലെ ഈ ബാർബിക്യൂ സോസ് വെച്ച് ഒന്ന് ഒന്ന് ഓടിക്കാം എല്ലായിടത്തും. ഒരു 15 മിനിറ്റ് അപ്പോഴെല്ലാം കറക്റ്റ് നമ്മുടെ സമയമാവും. ഇത് നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ബീഫ് ഇന്ന് 2 ദിവസമായിട്ടുള്ള പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. 4 മണിക്കൂർ ഗ്രില്ല് ചെയ്ത് കണ്ടല്ലേ എന്ത് രസമാണ് നോക്കി. കട്ട് ചെയ്ത് ചെയ്യട്ടെ കൈ കൊണ്ടെടുക്കുക. അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതാ കണ്ടോ ഓരോ 60 പീസ് എടുക്കുന്ന പോലെ. ഇതാ സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ സൂപ്പർ കേട്ടോ. ഇപ്പോഴാ ടേസ്റ്റ് പിടിച്ചു വന്നത്. അടിപൊളി ടേസ്റ്റ്. അടിപൊളി ഒന്നും പറയാനില്ല. കണ്ടിയേണ്ട ആവശ്യമില്ല. അല്ലാതെ കൈ കൊണ്ട് തന്നെ എടുക്കാം. ജ്യൂസിയാണ്. വളരെ സോഫ്റ്റാണ്. ശകലം ഈ ബാർബിക്യൂ സോസിലുണ്ട്. ഇതിൽ ഹോട്ടലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തു അതുപോലെ അവിടെ കണ്ടോ.
വലിയ സ്റ്റാർ ഹോട്ടൽ ആ എം ആക്ക മീൻ പ്രാന്തൻ്റെ ഓക്കെ ഇങ്ങനെ ഈ സോസിലെ കൊണ്ട് കോരി സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് എന്നാ കൂടെ സൂപ്പർ ടേസ്റ്റ് ആവട്ടെ. നമ്മളെ ആ മസാലയെല്ലാം ഇട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഗാർലിക്ക് നമ്മൾ എക്സ്ട്രാ വെളുത്തുള്ളി ഒക്കെ ഇട്ടില്ല, അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ വന്നിട്ടുണ്ട്, നല്ലപോലെ വന്നിട്ടുണ്ട്. അടിപൊളി സാധനം. ഇനി പൊറോട്ട ഇല്ല എന്ത് ബീഫ്. പൊറോട്ട എനിക്ക് വീക്ക്നെസ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലയോ. അപ്പോൾ ഒരു വലിയ പീസ് തന്നെ എടുത്തു ജ്യൂസി ആയിട്ടുള്ള വേണം. യമ്മിയാണോ? രണ്ട് വലിയ ബീഫിൻ്റെ പീസ് രണ്ടര. എന്നിട്ട് ഈ സോയ സോസ് ഉണ്ടല്ലോ, ബാർബിക് സോസ് മണ്ടേന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീഴണം. ഏതാ ഓരോ കോളിലായിട്ട് ഇങ്ങനെ ഇറ്റിറ്റ് ബാർബിക് സോസ് ഒരു ചുരുട്ട്. ഇങ്ങനെ കഴിക്കേണ്ട രീതിയാണ് കേട്ടോ, ഒരു ചുരുട്ട്. എന്നിട്ട് ഈ പിച്ചാത്തി ഇവിടെ വെറുതെ ഇരിക്കില്ല, അത് വെച്ചൊരു മുറി. അതെ, ഇങ്ങനെ കണ്ടാൽ എന്തോ പറയാനാണ്. ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ പ്രയോജനമുണ്ട് ഇപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ നമ്മൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്, രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ സമയം തുടങ്ങി, 3 മണിയാകുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാം വെള്ളിയാഴ്ചയല്ല, കിട്ടുന്ന ദിവസമൊക്കെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച എന്നുള്ള കണക്കില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ വീഡിയോകൾ ഒരാഴ്ച കിട്ടുന്നതനുസരിച്ച് അത് ആഴ്ച ഒന്നോ രണ്ടോ എത്ര വെച്ചാൽ അപ്പോൾ വരുന്നുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.